ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ്. കാരണം എല്ലാ ആളുകളും ഒറ്റ സ്വരത്തിൽ പറയാണ്, പ്രതിരോധ ശേഷി കുറവുള്ള ഒരു ശരീരത്തിനും ഒരു രോഗങ്ങളും വരില്ല. നമ്മൾ ഉറക്കെ പറയാണ്, പ്രതിരോധ ശേഷി കുറവുള്ള ഒരു ശരീരത്തിലും ഒരു രോഗങ്ങളും വരില്ല. ആർസിഎം ബിസിനസ് സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖം വരാറില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഈ അസുഖം ഒന്നില്ല, ഒരു അസുഖം വരില്ല എന്ന് മാത്രമല്ല, ഒരു ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പോലും നമ്മളെ ബാധിക്കില്ല. അപ്പോ ഈ ചവനപ്രാശത്തിന്റെ ഒരു പ്രത്യേകത, ചവനപ്രാശം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ അതിന്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവയൗവനം നിലനിർത്താൻ വേണ്ടി പണ്ട് ചവന മഹർഷി ഉണ്ടാക്കിയ ഒരു ആയുർവേദ രസായന കൂട്ടാണ് ചവനപ്രാശം. നവയൗവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യവും സൗന്ദര്യം, രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ആരോഗ്യ സൗന്ദര്യം, അതായത് പ്രതിരോധ ശേഷി കൂട്ടുന്നു, അപ്പൊ ആരോഗ്യം മെച്ചപ്പെടുന്നു, സൗന്ദര്യം, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിനുണ്ടാക്കിയിട്ടുള്ള ഈ ചവനപ്രാശത്തിന്റെ പ്രത്യേകത, സാധാരണ ചവനപ്രാശം ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കരയിലാണെങ്കിൽ ഇത് ശർക്കരയ്ക്ക് പുറമെ തേൻ കൂടി ചേർത്തിട്ടുണ്ട്. തേന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് തേനിന്റെ ഒരു പാഠം തന്നെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ഫുൾ ഒരു ലെസൺ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. തേനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ലൈഫ് ലെങ്ത്, ലോങ്കിവിറ്റി കൂട്ടാൻ സഹായിക്കും. എന്താണ് ഒന്നാമത്തെ കണ്ടന്റ്? തേൻ, മെയിനായിട്ടുള്ള കണ്ടന്റ് തേൻ. അതായത് മറ്റ് സാധാരണ കണ്ടന്റുകൾ ഉണ്ട്, 10-15 മറ്റ് ചേരുവകളുണ്ട്, മെയിനായിട്ടുള്ള കണ്ടന്റ് ഒന്ന് തേനാണ്. ശർക്കരയ്ക്ക് പുറമെ എന്ത് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തതാണ് സഫേദ് മുസ്ലി. സഫേദ് മുസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപ്പന. നിലപ്പന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസിനെ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. ഹോർമോൺ ഇംബാലൻസ് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോർമോൺ ഇംബാലൻസ് മൂലം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് പിരീഡ് കറക്റ്റ് ആയിട്ട് വരില്ല. നമ്മുടെ നാട്ടിലെ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ സ്ത്രീകളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒന്നുകിൽ അവർക്ക് PCOD ഉണ്ടായിരിക്കും, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, അല്ലെങ്കിൽ അവർക്ക് പീരിയഡ് റെഗുലർ ആയിട്ട് വരാത്ത അവസ്ഥ. അതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞ സഫീദ് മുസ്ലിക്കും കഴിവ്. അത് മാത്രമല്ല, അതിൽ വേറെ കുറെ കണ്ടന്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന കുട്ടികളില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. അതിനെ കൂട്ടാനും ഒരു പരിധി വരെ കൂട്ടാനും ഇത് സഹായിക്കാൻ നമുക്ക് ഇതുകൊണ്ടൊക്കെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് നടത്തി യാതൊരു റിസൾട്ടും കിട്ടാതിരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചവനപ്രാശത്തിന്റെ രണ്ടാമത്തെ മെയിൻ കണ്ടന്റ് സഫേദ് മുസ്ലി, പിന്നെയുള്ളതാണ് സഫേദ് മുസ്ലിക്ക് നമ്മൾ മലയാളത്തിൽ നിലപ്പന എന്ന് പറയും. മൂന്നാമത്തതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ സാധാരണ അമ്മയോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ കുറച്ച് കുങ്കുമപ്പൂവ് വാങ്ങി ചൂടുള്ള പാലിലിട്ട് കൊടുക്കും. രക്തശുദ്ധീകരണം എന്നാണ് പറയുക. രക്തശുദ്ധീകരണം മാത്രമല്ല, സർവ്വരോഗ സംഹാരിയാണ് കുങ്കുമപ്പൂവ്. A to Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതിനെ കുറിച്ച് പറയേണ്ടി വരും. അത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ രക്തശുദ്ധീകരണം നടത്തുന്നു, നമ്മൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ മുഴുവൻ മാറ്റുന്നു, നമ്മുടെ ശ്വസന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളെയും മാറ്റാൻ നല്ലതാണ്. അപ്പൊ കുങ്കുമപ്പൂവുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക. നെല്ലിക്കയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നാണ് പറയുന്നത്. വൈറ്റമിൻ സി ഈസ് മെയിൻലി മെൻ ഫോർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്. ഓക്കെ, അപ്പോ നെല്ലിക്ക, ഏറ്റവും നല്ല ക്വാളിറ്റി നെല്ലിക്ക ചേർത്തുണ്ടാക്കിയ ഈ ഒരു ചവനപ്രാശം റെഗുലർ ആയിട്ട് ഒരു 3 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാം. മുതിർന്നവർക്ക് 2 നേരം, ഓരോ സ്പൂൺ, കുട്ടികളാണെങ്കിൽ 1/2 സ്പൂൺ മതി. ഇനി നിങ്ങൾക്ക് വല്ല പനി, ചുമ, ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഇത് 2-3 തവണ 1/2 സ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. സ്ഥിരമായിട്ട് തുമ്മലൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിച്ച് നോക്കും, തുമ്മലൊക്കെ വളരെ പെട്ടെന്ന് കുറയും. ഞാൻ പറഞ്ഞ ഇത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഫുഡ് വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള ഫുഡ് വരുന്നതിനെ നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ചവനപ്രാശം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്. മറ്റ് സാധാരണ ചേരുവകളൊക്കെ ഉണ്ട്. അപ്പോ ഇതൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. മാർക്കറ്റിൽ ഇതേ വിലയ്ക്ക് ഏകദേശം 158 രൂപയെ വില വരുന്നുള്ളൂ. അതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ചേരുവകൾ അതിലുണ്ട്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിലെ ഓരോ ഉൽപ്പന്നങ്ങളും ഇതേ കാറ്റഗറിയാണ്. അപ്പൊ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്. ആസാമിലെ തേയില, ഗുജറാത്തിലെ ഉപ്പ്, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി, ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ, പഞ്ചാബിലെ തവിടെണ്ണ, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി തുടങ്ങി ഇന്ത്യയിലെ ആൾമോസ്റ്റ് ഒരു 22 സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറയാണ് ആസിയ.